ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങൾ വണ്ണപ്പുറത്തു നിന്നും ചെറുതോണിക്കുള്ള യാത്രയിലാണ്. ചെറുതോണിയിൽ ഞങ്ങൾക്ക് വേണ്ടി റോയി ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റോയി ചേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി പറയാവേ. അമ്മുക്കുട്ടൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ ഇപ്പം ഈ ഈച്ച ഈ ഈറ്റ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആൾക്ക് ഈറ്റ കണ്ടപ്പോ, ഈറ്റ നേരിൽ കാണുന്ന ആദ്യമായിട്ടാണ് ഈറ്റ കണ്ടപ്പോ ഒരു ആഗ്രഹം. എന്താണ് ഈറ്റയെ പറ്റി ഒരു പാട്ട് പാടണം നമുക്കുട്ടൻ ഒരു ആഗ്രഹം. ഒന്നൊന്ന് പാടിക്കാം കൂട്ടാ. ഈച്ച ഈച്ച തേനീച്ച ഈണം മൂളി വരുന്നുണ്ടേ, ഈറ്റക്കൊടലിൻ സുഖവാസം ഈശൻ നൽകിയ സൗഭാഗ്യം. അടിപൊളി, താങ്ക് യു. നമ്മളിപ്പോ റോയി ചേട്ടനോടൊപ്പം റോയി ചേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോയി ചേട്ടന്റെ വണ്ടിയാണ് നമ്മുടെ തൊട്ടുമുമ്പിൽ പോകുന്നത്. അതിന്റെ സൈഡിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു രണ്ട് കൈയും ഒരു തലയും രണ്ട് ചെവിയും. സൈഡിലൂടെ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ വളവായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഞാൻ കാണിച്ചുതരാം. എന്തേ കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സൈഡിലൊരു വെളുപ്പ്. എന്താണെങ്കിലും എന്ത് ബ്രീഡാണെന്ന് അറിയില്ല. റോയി ചേട്ടന്റെ ഡോഗ് ആണ്. ലസാപ്സ ആണോ അതെയോ ഷിറ്റ്സു ആണോ എന്ന് അറിയില്ല. ഫ്രണ്ട്സ്, ഇതാണ് റോയി ചേട്ടൻ. റോയി ചേട്ടന്റെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. റോയി ചേട്ടൻ ഇപ്പൊ എത്ര വർഷത്തോളമായി തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട്? അഞ്ചു വർഷത്തോളമെങ്കിലും ആയി. അഞ്ചു വർഷത്തോളം ഞങ്ങൾ ഇവിടെയുള്ള ആദ്യം ഇവിടെയാണ് സംരക്ഷിച്ചു തുടങ്ങിയത്. കോളേജിലൊരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു. ആ മൂന്നെണ്ണത്തിൽ തുടങ്ങി ഇപ്പം ഏകദേശം 10-15 എണ്ണമുള്ളതായി. പൈനാവ് ഏരിയ എല്ലാം മൊത്തം നമ്മൾ കവറേജ് ചെയ്യുന്നു. റോസി റോയി ചേട്ടന്റെ പുറകെ എത്തുന്നുണ്ട്. അമ്മുക്കുട്ടനെ ഇവിടെ വന്നപ്പോ ഒരു പട്ടിക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇതേ അമ്മുക്കുട്ടൻ അവരുമായിട്ട് വന്ന വഴിയെ കൂട്ടായിട്ടുണ്ട്. സാധാരണ നാടൻ പട്ടിയാണ്, പക്ഷെ അമ്മുക്കുട്ടൻ അവരുമായിട്ട് എങ്ങനെ കമ്പനി ആയെന്ന് എനിക്കറിയില്ല. വന്ന വഴിയാണ് റെഡി. അമ്മുക്കുട്ടൻ മാത്രമല്ല ഞാനും കമ്പനി ആയെന്ന് മുത്തു പറയുന്നുണ്ട്. റോസി അവളെ ഓക്കെ ആയി. വളരെ കൂട്ട് രണ്ടുപേരും. കുത്തിരിച്ചോറായി കൊടുക്കുന്നതേ. റേഷനരി ഒന്നും മേടിച്ചല്ല അതിനും അതും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ്റെ കാല് മേടിച്ച് ഇതിനകത്തിട്ട് എന്ത് കൊടുക്കുന്ന. ഇത് കണ്ടോ, റോസിക്കുള്ള ചോറ് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ റോയി ചേട്ടൻ കാലൊടിഞ്ഞൊരു ഡോഗ് ഇവിടെ കിടപ്പുണ്ട്. അവക്ക് അവനും കൂടെ ഉള്ള ഫുഡും അതിനകത്ത് മരുന്നും വെച്ച് കൊടുത്തതാണ് ഇപ്പം കണ്ടത്. ഇത് കണ്ടില്ലേ, ഇവർ ഭക്ഷണമായിട്ട് വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര സ്നേഹത്തോടെ കണ്ടോ. സാം തൊടുമ്പോഴത്തേക്ക് അവനങ്ങ് മറിഞ്ഞു വീഴുക. കണ്ടില്ലേ എന്നാ ഉണ്ടോ, എന്നെ കാര്യമായിട്ടാ ആ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കി. വേറെ ആരെങ്കിലും സഹായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിലൊക്കെ കാണുന്നവരൊക്കെ ചിലരൊക്കെ പൈസ തരും. ആ പിന്നെ കോളേജിലെ പ്രിൻസിപ്പൾ ഇപ്പം നമുക്കൊരു വലിയ സപ്പോർട്ടാണ്. ആ പുള്ളി അരിയൊക്കെ മേടിച്ചരും, സാധനങ്ങൾ മേടിച്ചരും. ആ പിന്നെ കോളേജിലുള്ള ചില സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നെ സഹായിക്കും. അങ്ങനെയൊക്കെ ഒരു സന്മനസ് ഉള്ളവരുണ്ട്, ഭൂരിഭാഗം സന്മനസ് ഉള്ളവരാണ്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്, ഉണ്ടുണ്ട്, സപ്പോർട്ട് ഉണ്ട്. നേരത്തെ വിശപ്പടക്കി കിടക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം
വലുത് തന്നെ നമുക്ക് നഷ്ടങ്ങളല്ല ഒരിക്കലും. കാരണം അവരെ സംതൃപ്തിയോടെ വന്നിട്ട് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഓടി വരുന്നു. അവരുടെ ആ സ്നേഹവും കരുതലൊക്കെ കാണുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ മനുഷ്യന് കൊടുത്താൽ കിട്ടാത്തതിന്റെ ഒരു അതാണ് ഏറ്റവും വലിയ മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ പോലും അതെ നമുക്ക് ഉപദ്രവമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും ഈ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് റോയ് ചേട്ടനെ പോലെയുള്ള ആളുകളെ ദൈവം ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നന്മ പ്രവൃത്തി ആർക്കും ചെയ്യാനായിട്ട് കഴിയില്ല. എന്റെ എല്ലാ കാര്യങ്ങൾക്കും മോനും കൂടെ ഉണ്ടല്ലേ? മോന്റെ പേര്? മോന്റെ പേര് സാമുവൽ. ആ സാമുവൽ അവനാണ് ഏറ്റവും ഞാനിവിടെ ഇല്ലാത്തപ്പോഴും പോലും അവരാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത്. മോനെ പഠിക്കുന്നത്? മോന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു, കെ വിയില്. പൈനാവ് കെ വിയിലാണ് പഠിക്കുന്നത്. അതെ, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ മോളുണ്ട്, ചേച്ചിയുണ്ട്, വൈഫുണ്ട്. അവര് എല്ലാരും സപ്പോർട്ട്, എല്ലാരും അവര് നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവരെ ഭാഗത്തുനിന്നില്ലെങ്കിൽ നമുക്കിത് വിജയിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇല്ലാത്തപ്പോഴും, കാരണം രാവിലെ എഴുന്നിട്ടാണ് അവർ ആദ്യം ഇതിനെല്ലാം ഫുഡ് വെച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത്, ഇനി അഥവാ ഇവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ പോയി പൈനായി പോയി സാധനം എല്ലാം മേടിച്ചോണ്ട് വന്ന് ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളെ ഒപ്പം എല്ലാത്തിനും കൂടെ ഉണ്ട്. അതെ, അവരും ആ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് നമ്മളിത് വിജയിച്ച് പോകുന്നത്. അവരുടെ സപ്പോർട്ടില്ലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നമുക്ക് മോനെയും ചേച്ചിയൊക്കെ കാണാം. മോളൊന്നുമില്ല, മോള് ഒരു എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി എക്സാം എഴുതാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം അവരെ രണ്ടുപേരെയും നമുക്ക് കാണാൻ പരിചയപ്പെടാം. നമ്മുടെ റോയ് ചേട്ടൻ്റെ മോനാണിത്, സാമുവൽ എന്നാണ് പേര്. സാംകുട്ടി എന്ന് ഓമന പേരിൽ വിളിക്കും. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം സാമിൻ്റെ ഇൻസ്പിറേഷനും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനോടുള്ള സ്നേഹമൊക്കെ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇൻസ്പിറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അച്ഛനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പട്ടിക്ക് ഏറ്റെടുക്കാൻ, അപ്പം നമ്മൾ കൊടുക്കുന്നു സ്നേഹം. അതെ, അവയോട് അങ്ങോട്ട് കാണിക്കുമ്പം അതിങ്ങോട്ട് തിരിച്ച് സ്നേഹം കാണിക്കാം അല്ലേ? സ്കൂളിലെ പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ എങ്ങനെ പോകും? രാവിലെ ഓൺലൈൻ ക്ലാസ്, അത് കഴിയുമ്പോൾ ഉച്ച അപ്പം ഒരു പീരീഡ് ഓവറാകുമ്പോൾ പോകും. പട്ടിക കൊണ്ട് തീറ്റുള്ളു, ഇത്ര ഉള്ളു. പിന്നെ വീട്ടില് മറ്റു എന്തൊക്കെ മൃഗങ്ങളെ നമ്മൾ വളർത്തുന്നത്? നമ്മളൊരു മൂങ്ങേനെ വളർത്തുന്നു. മൂങ്ങയുണ്ട്. മൂങ്ങയുടെ പേരോ? മാമച്ചൻ. മാമച്ചൻ എന്നുള്ള മൂങ്ങയുണ്ട് സാമിന്. ഇത് കണ്ടോ, മരക്കൊമ്പയിൽ ഇരിക്കുന്നത് കണ്ടോ, ഇതാണ് മാമച്ചൻ. ഞങ്ങളെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. ഇവർ വിളിച്ചാൽ സാധാരണ താഴെ ഇറങ്ങി വരുന്നതാണ്. വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കയറി പോവും. കൂട്ടിയിട്ട് വളർത്തുന്നതല്ല, അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറന്ന് നടക്കുക അതിലേക്ക്. ഇന്നിപ്പോൾ ഞങ്ങളെ കണ്ടിട്ടാന്ന് തോന്നുന്നു താഴോട്ട് വരുന്നില്ല, മാറി നിൽക്കുക. പിന്നെ മൂന്ന് പട്ടി. മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ നമ്മളോട് സ്നേഹിച്ച് അല്ലേ? ഓക്കെ. പിന്നെ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞില്ല. ചേച്ചി പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു, ഇപ്പൊ എക്സാമിന് പോയേക്കോ. ചേച്ചിയും കുഴപ്പമില്ല, പട്ടീനൊക്കെ നോക്കും. ചേച്ചിക്ക് പട്ടിയുടെ ഇഷ്ടം കൂടുതല്. ചേച്ചി തീറ്റ കൊടുക്കുന്നു, ഫുഡൊക്കെ കൊടുക്കുന്നു. ഇവിടത്തേന അമ്മ കുഴപ്പമില്ല, അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദേഷ്യമൊന്നുമില്ല, എല്ലാ കാര്യത്തിലും അടിപൊളിയാ. റോയ് ചേട്ടന്റെ വലങ്കൈ ആയിട്ട് ഈ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന മേഴ്സി ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ള ചേച്ചിക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്നാ ചേച്ചി പറയാനുള്ള? റോയ് ചേട്ടന്റെ ഇതൊക്കെ വികൃതിയായിട്ടാണോ തോന്നുന്നത്, അതോ ഇത് ചെയ്യേണ്ട കാര്യമായിട്ടാണോ? വികൃതിയായിട്ട് തോന്നാറില്ല, പിന്നെ അത് ചെയ്യേണ്ട കാര്യമാണ്. മൃഗങ്ങളാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം അത് വിശപ്പിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ, അതാണ്. പ്രത്യേകിച്ച് പിന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയം ആയപ്പോഴാണ് നമ്മളിതിന് കൂടുതലും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പം രണ്ട് 10-18 പട്ടികളുണ്ടെന്ന് തോന്നുന്നു, തെരുവുനായ്ക്കളായിട്ട്. കോളേജിലുണ്ട് കുറച്ച് പേര്. പിന്നെ നമ്മൾ വീട്ടിലൊരു 3 പേരെ വളർത്തുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഇത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ, ഇങ്ങനെ നായകളെ സ്നേഹിക്കുന്ന
മെസ്സേജ് പാസ് ചെയ്യുന്ന പറഞ്ഞാൽ ആരും മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ കൊച്ചിയിൽ ഒരു മൃഗത്തെ ഒരു പട്ടീനെ ഇങ്ങനെ ചൂണ്ടലിട്ട് പിടിച്ച അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. കാരണം അവര് അതൊന്നും ആരും ഉപദ്രവിച്ചില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ ഇതുങ്ങളും ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാറുള്ളൂ. പ്രത്യേകിച്ചും തെരുവനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. ഇതുകൊണ്ട് നമുക്ക് ഒരു എത്രയോ ഭക്ഷണം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കളയുന്നു. അപ്പോൾ അവരും വിശപ്പിന് വേണ്ടിയിട്ടില്ല, അവർക്ക് ചോദിക്കാൻ അറിയത്തില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മളൊരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുക, കഴിവും അവരെ സ്നേഹിക്കുക. മൃഗങ്ങൾ ഏതൊരു മൃഗത്തെയാണേലും നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നതിനനുസരിച്ചുള്ള സ്നേഹം അതുങ്ങൾ എന്ത് മൃഗമാണേലും നമുക്ക് ഇങ്ങോട്ട് തരും. നമ്മളത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണേലും നമ്മൾ വളർത്തുന്ന പട്ടികളാണേലും ഭയങ്കര സ്നേഹവും ഭയങ്കര അവരെ അതുപോലെ കെയർ ചെയ്യുക, ആരും അതിനെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ, നമ്മളതിനെ ഉപദ്രവിക്കാതെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക കഴിയുമെങ്കിൽ അല്ലേ. ഉള്ളത് വെച്ചിട്ട് ഒരു നേരത്തെ ആഹാരമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തെന്തോ ഭക്ഷണം നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നുണ്ട് അല്ലേ, അതൊന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മൃഗത്തിന് കൊടുക്കുക. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. വണ്ടി ഇടിച്ചിട്ട് പോയതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റോഹിചേട്ടനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റോഹിചേട്ടനാണ് ഇതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു നേട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു ജീവൻ്റെ വില ആൾക്ക് അറിയാം. നമ്മളിപ്പം റോഹിച്ചേട്ടൻ്റെ ഫാമിലിയോട് കൂടിയാണ്, ഞങ്ങളെല്ലാവരും ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഒരു നിവേദനം കൊടുത്തായിരുന്നു തെരുവനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു കൊടുത്തായിരുന്നു. പക്ഷേ അത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ കൈമാറിയെന്ന് ഞങ്ങൾക്കൊരു മറുപടിയൊക്കെ ലഭിച്ചായിരുന്നു ഇമെയിലിൽ. പക്ഷേ ഞങ്ങൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കാര്യം വെച്ചാൽ നിങ്ങൾ ആരുമില്ല തെരുവില്ല അറിയുന്ന വരാം, ആരുമില്ല. കാരണം മഴയും വെയിലും എല്ലാം ആയിട്ട് മനുഷ്യൻ്റെ അടിസ്ഥാനമായ ഒരു നമ്മുടെ ഒരു പറഞ്ഞാൽ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, അത് കഴിഞ്ഞ ബാക്കി എല്ലാത്തിനും ഇതുള്ളൂ. ഇവർക്ക് ആ ഒരു അടിസ്ഥാനം പോലും ഇല്ല, അവരത് ആഹാരത്തിന് പോലും അവർക്ക് നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെരുവുനായ ആക്രമം ഒരുപാട് വർദ്ധിച്ചിരുന്ന കാലഘട്ടം നമ്മളായിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്ന് ഞങ്ങൾ ഞാനിവിടെ കണ്ടില്ല, എനിക്ക് പഠിച്ചതില്ല, വിശപ്പ് അടങ്ങിയാൽ നിങ്ങൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും, വേറെ ശല്യമില്ല. മറിച്ച് നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ രണ്ടു ദിവസം വിശന്നിട്ട് നമ്മൾ വയലൻ്റാകും. ഇനി ആ സമയത്ത് ടൗണിലൊക്കെ നമുക്ക് നല്ല മീനിൻ്റെ മണവും ഇറച്ചിൻ്റെ മണവും ഒക്കെ ചിക്കൻ മണമൊക്കെ മുകളിൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വരുമ്പോഴത്തേനും ഒന്നാമത് ഇവരുടെ ഉള്ളിൽ മൃഗമുണ്ട്, അതുണ്ട്. പക്ഷേ അന്നേരം ഇവർക്ക് എന്താ, ഇവർക്ക് വൈരാഗ്യ ബുദ്ധിയോടെ ഇവർ പിന്നെ മൊത്തം കാണുന്നത്. കാരണം ഭക്ഷണം കിട്ടാതെ വരിക, അതിൻ്റെ സ്മെല്ലടിക്കുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേനേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതുങ്ങൾക്ക് തെരുവനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു ഓരോ ടൗൺ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു സംഘടനകൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള താല്പര്യമുള്ളവരെ കണ്ടത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമ്മളെക്കാളും വിപുലമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കണ്ടെത്തി ഇതിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ എവിടെയും അടങ്ങി ഒതുങ്ങി ഇവിടെ എന്ത് ഇവരെന്ത് ചെയ്യും കിടന്നോളും. ഇവരെ കൊണ്ട് വേറെ യാതൊരു ശല്യവും ഇല്ല, മനസ്സിലായോ? ഞാൻ കണ്ടേക്കുന്നൊരു ഇവിടെ ഈ പൈനാക്കി തന്നെയൊക്കെ ഞങ്ങൾ കണ്ടേക്കുന്നത്, ഈ കുളയിൽ തന്നെ കണ്ടേക്കുന്നത്. പക്ഷേ രണ്ട് ദിവസം ആഹാരം കിട്ടാതെ പിന്നെ ഇതുങ്ങൾ അങ്ങനെ എന്നെ ചെയ്യേണ്ടി നടന്നില്ല. വിശപ്പാണ്, ആരെ സമീപിക്കും, എന്ത് സമീപിക്കും, പെട്ടെന്ന് വയലൻ്റാകും, അപ്പോൾ പിന്നെ വണ്ടിയുടെ പുറകെ കൂടും, ആൾക്കാരെ കടിക്കണം, അങ്ങനെ കൂടെ ടെൻഡൻസിലേക്ക് ഇതുങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഭാഗത്ത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നത് എൻ്റെ ഒരു ആഗ്രഹം, മനസ്സിലായി? നിങ്ങൾക്ക് ഏതെങ്കിലും സംഘടന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അല്ലാതെ താല്പര്യമുള്ള സംഘടനകൾ വഴി ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ മുഖ്യമന്ത്രി ആക്കാര്യത്തിൽ എനിക്ക് പ്രശംസിക്കാവുന്ന ഒരാളാണ്. കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞൊരു ഒരു തിരുന്നാൾ പോലും ആഹാരമില്ലാതെ കിടക്കുന്ന ഡോക്ടർ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള മനസ്സ് പുള്ളി കാണിച്ചു. അതൊരു വലിയ കാര്യം, ഞാനത് വലിയൊരു കാര്യമായിട്ട് കാണും. കാരണം പാർട്ടി പൈസ ഒന്നും അല്ല നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സമയത്തെല്ലാം വളരെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു, ഒരു ഒരു വംശനാശം വരാതെ ഒന്നും ഭക്ഷണം കഴിച്ചവർ കിടന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു ഒരു ഓർഡർ ഇടാൻ ഒരാളുണ്ടെങ്കിൽ ഇതിനൊക്കെ ആൾക്കാർ ഇറങ്ങി പുറപ്പെടാനുണ്ട്, ഉണ്ട്. പക്ഷേ അതിന് തലപ്പത്തൊന്നും ഒരു ഓർഡർ ഇല്ലാതാണ് പ്രശ്നം വരുന്നത്. കാരണം ഇതുങ്ങളെ ഒരു ഒരു ഹീനജീവിയായിട്ടും അങ്ങനെ രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതല്ല, ഇതുങ്ങളെ സ്നേഹിച്ചാൽ കണ്ട ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങളുടെ ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചാൽ അപ്പം തന്നെ വരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് സൗകര്യം ഇല്ലാതെ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഇതുങ്ങളെല്ലാം നമ്മൾ താമസിപ്പിക്കും, അത്ര രീതിയിലാണ് നമ്മൾ. അപ്പം എൻ്റെ ഒരു സജഷൻ അതാണ്, ഇതുങ്ങളെ സംരക്ഷിക്കാൻ സംഘടനകളെ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഒരുപാട് തെരുവുനായ ആക്രമണം തന്നെ കുറയും. കാരണം ഇതുവരെ രണ്ടായിരം ആഹാരം കൊടുത്താൽ എവിടെയെങ്കിലും പോയി നിങ്ങൾ പോയി കിടന്നു, ഒരു പ്രശ്നമില്ല നിങ്ങളെ കൊണ്ട്. ഒരു വയലൻ്റാകാത്ത രീതിയിലേക്ക് ഭക്ഷണം ലഭിച്ചാൽ കിടക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുള്ള തന്നെ നടപടി ആണെങ്കിൽ ആരിലും പാത്രം ഉണ്ടാകുന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെറുതുകളിലൊക്കെ ഉണ്ട്, ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാവുന്നൊരു വലിയൊരു ആഗ്രഹക്കാരാണ് ഞാൻ. ഇല്ല, ഒരു നേരത്തെ ആഹാരം കഴിച്ച് കിടക്കട്ടെ, വിശപ്പില്ലാതെ കിടക്കട്ടെ, അത്രയുള്ളൊരു ആഗ്രഹമുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പം രോഹിത് ചേട്ടൻ്റെ ഈ പറഞ്ഞ ഒരു എന്നാ പറയുന്ന ഈ ഒരു നിവേദനം, അല്ലെങ്കിൽ ഇപ്പം രോഹിത് ചേട്ടൻ പറഞ്ഞ ഈ ഒരു ആവശ്യം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തുന്നതുവരെ നമുക്ക് ഇതിനെ ഒന്ന് എന്നാ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ജീവികൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കാനായിട്ടുള്ള സന്നദ്ധ സംഘടനകളിലൊക്കെ അതിനുള്ള ഒരു ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ ഒന്ന് എത്തിക്കാനായിട്ടൊന്ന് ശ്രമം നടത്താം. റോഹിച്ചറിൻ്റെ ഈ നല്ല പ്രവൃത്തികൾ ഇനിയും ലോകമെമ്പാടും അറിയട്ടെ.
സഹായിക്കാനും സന്നദ്ധ പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രോഹിത് ചേട്ടൻ്റെ രോഹിത് ചേട്ടനെ സഹായിക്കാം. രോഹിത് ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. ഈ നായപ്രേമി സംഘങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആളുകളുണ്ട്. ചിലപ്പം വീടുകളിൽ വളർത്താൻ പറ്റാത്ത ആളുകൾക്ക് ഇവയോട് സ്നേഹമുള്ളവരുണ്ട്. അപ്പം ഇതുങ്ങളെ ഒരു ഒരു നേരം ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു സംഖ്യ കൊടുക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതുങ്ങൾക്ക് ഒരു ഒരാഴ്ചത്തേക്കുള്ള അരി ആയിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ചോദിച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ ഈ ഇവയ്ക്ക് ഭക്ഷണം കൊടുത്ത സമയത്ത് നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ റേഷനരി ഒന്നും അല്ല ഇതുങ്ങൾക്ക് വേവിച്ച് കൊടുത്തത്, നല്ല കുത്തരിച്ചോറാണ് മേടിച്ച് കൊടുത്തിരുന്നത്. എങ്ങനെയാണെങ്കിലും 50 രൂപയ്ക്ക് അടുത്ത് വിലയുള്ള അരിയാണ് ഇവർക്കും ചോറായിട്ട് കൊണ്ട് കൊടുത്തത്. പിന്നെ അതിനുള്ള ഗ്യാസിനുള്ള ചിലവുണ്ട്, പിന്നെ അതിന് ചിക്കൻ്റെ ചിക്കനൊക്കെ മേടിച്ചായിരുന്നു നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു നല്ല മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത്. അപ്പം മാക്സിമം ഇതെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. ഒരു ഒരു ജീവനാണ്, അല്ലെങ്കിൽ ഒരു മൃഗമാണെങ്കിലും അതിനുള്ള ഒരു ജീവനുണ്ട്, അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ നന്മ പറ്റാത്ത നല്ല മനസ്സുകൾ ഇനിയും നമ്മുടെ ഭൂമിയിലുണ്ട്, നല്ല ആളുകളുണ്ട്. മനുഷ്യനെയും മൃഗത്തെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കുന്ന രോഹിത് ചേട്ടന് ബിഗ് സല്യൂട്ട് തരുന്നു. താങ്ക് യു.